എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനു സുരനരനാണ്. ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ ഒന്നാം നാളാണ്, ഉത്രാടം, ഉത്രാടപ്പാച്ചൽ അങ്ങനെ പറയും. അപ്പോൾ എല്ലാവർക്കും, അതായത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഇത്രയും നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിന്ന് ചാനലിൽ നമുക്കൊരു കിടിലൻ പരിപ്പ് പായസം, അതായത് പരിപ്പ് പ്രഥമനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു പായസത്തോടുകൂടി തന്നെ നമുക്ക് ഈ വീഡിയോ നമുക്ക് തുടങ്ങാം. എങ്ങനെ പരിപ്പ് പായസം നമുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. നല്ലൊരു ഓണം എല്ലാവർക്കും നേർന്നുകൊണ്ട്, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് പായസത്തിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഒരു അരക്കിലോ വെല്ലം കൊടുത്തിട്ടുണ്ട്. നമുക്കത് അതൊന്ന് പാവാക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് പാവാക്കാം. പായസത്തിനായിട്ട് നമുക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ 2 കപ്പ് കടലപ്പരിപ്പാണ്. നമ്മുടെ കടലപ്പരിപ്പ് പായസത്തിന് പ്രധാനമായിട്ട് കടലപ്പരിപ്പാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കിത് ആദ്യം 1-2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് നമുക്കത് കുതിർത്തെടുക്കണം. അതിനുശേഷം നമുക്കത് പ്രഷർ കുക്കറിലോ തനിയോ നമുക്ക് നന്നായി വേവിച്ച് എടുക്കേണ്ടതാണ്. നമ്മളൊരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാവുമ്പോൾ വേവിച്ച കടലപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ച വെല്ലപ്പാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ പാവ് വെച്ചുന്നത് വെല്ലത്തിൽ ചില കല്ലും അങ്ങനെ കുറച്ച് ഇടുന്നുണ്ടാവും, അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാനാണ്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായി തിളച്ച് വരട്ടെ. ഏകദേശം നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2-ാം പാല്, അതായത് 2-ാം തേങ്ങയുടെ 2-ാം പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസത്തിൽ ഏകദേശം എന്താ കുറുക്കി വരുന്നുണ്ട്, കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1-ാം പാല്, അതായത് 1-ാം പാല് തേങ്ങാപ്പാൽ നമ്മൾ മാറ്റി വെച്ച 1-ാം പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 കപ്പോളം ഉണ്ട്. ഒരു സ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏലക്ക പൊടിച്ചത്, ഞങ്ങളുടെ പഞ്ചസാരയിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്, നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കട്ടെ. അങ്ങനെ നന്നായി തിളച്ച് വരട്ടെ. പക്ഷെ നമുക്ക് ഈ സംഭവം 5 മിനിറ്റ് പായസം വയ്ക്കാൻ പറഞ്ഞാലൊന്നും നടക്കില്ല. എന്തായാലും സമയമെടുത്ത് തന്നെ ഇത് ചെയ്യേണ്ടതാണ്. നമ്മൾ സാധാരണ ഇതിൽ അധികം പേരും ഇടുന്നത് ഇതിൽ ജൗവരിയാണ് വേവിച്ചിടാറ്. നമ്മളത് അത് ചെയ്യുന്നില്ല. നമ്മളിതിൽ 2-3 സ്പൂണ് അരിപ്പൊടി വെള്ളം കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. പായസം ഏകദേശം റെഡിയായ ശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2-3 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. കണ്ടിപ്പരിപ്പ് നമ്മളിത് വറുത്തെടുക്കുക. ഈ നെയ്യിൽ ഏകദേശം ഒന്ന് ചൂട് ഒന്ന് ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ അണ്ടിപ്പരിപ്പ് ഏകദേശം ആകുന്ന സമയത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ എന്താണ് പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, നമ്മൾ നന്നായിട്ട് മുറിച്ച് വെച്ച ഈ തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാറ്റി വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
പായസം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി എല്ലാം. സെറ്റപ്പായിരുന്നു, അടിപൊളി പറഞ്ഞ അടിപൊളി പായസം, ഒന്നും പറയാനില്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് തുറന്ന മെസ്സേജ് അയക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇൻഷി ന്യൂസ് ഒരു നേരം തന്നെയാണ്, അതിലേക്ക് അയക്കാം. എല്ലാവർക്കും ഒന്നുകൂടെ ഓണാശംസകൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഷിന്നു സുരനേരാണ് സൈനിങ് ഓഫ്. ബൈ.